സംസ്ഥാന സ്കൂൾ കായിക മേളയിലെ ആദ്യ സ്വർണം കണ്ണൂർ ജില്ലയ്ക്ക് ലഭിച്ചു. 3000 മീറ്ററിൽ ഗോപിക ഗോപിയാണ് സ്വർണം നേടിയത്. കണ്ണൂർ GBHSS വിദ്യാർത്ഥിനിയാണ് ഗോപിക. കുന്നംകുളത്ത് നിന്ന് 24 വാർത്താ സംഘം ചേരുകയാണ് ആദ്യം സൂരജ് സജിയിലേക്ക്. സൂരജ് സജി, ഗുഡ് മോർണിംഗ്. സൂരജ് സജി, ഗോപിക ഗോപിയുടെ വിശദാംശങ്ങൾ പറയൂ. എസ് കെ, എന്തായാലും 65-ാമത് സ്കൂൾ കായിക മേളയിലെ ആദ്യ സ്വർണം പിറന്നിരിക്കുന്നത് അത് കണ്ണൂർ GVHS സ്കൂളിലെ ഗോപിക ഗോപിയാണ്. എന്തായാലും നമ്മളോടൊപ്പം ചേരുന്ന ഗോപികയാണ്. നമ്മൾ എന്താ ആദ്യ സ്വർണം, അത് കണ്ണൂര് കുറെ കാലത്തിന് ശേഷം മേളയിൽ ആദ്യ സ്വർണം പിടിക്കുകയാണ്. എന്താ തോന്നുന്നത്, സന്തോഷമുണ്ടോ? സന്തോഷമുണ്ട്. എന്റെ ടീച്ചേഴ്സ്മാരനായാലും കോച്ചസ്മാരനായാലും നല്ല സന്തോഷമാണ്. ആർക്കാണ് ഈ മെഡൽ കൊടുക്കുന്നത്? എന്റെ കോച്ചസിന്. ജില്ലയില് 3 ഗോൾഡ് വാങ്ങിയാണ് ഇങ്ങോട്ട് വരുന്നത് അല്ലേ? സന്തോഷാണ്. സന്തോഷാണ് വളരെയേറെ. വിശേഷം എന്താ മോളുടെ? വേറെ വിശേഷം. എന്തായാലും 24-ന്റെ അഭിനന്ദനങ്ങൾ ഗോപികയാണ്. എന്തായാലും ഈ കായിക മേളയിലെ ആദ്യ ഗോൾഡ് അത് ഗോപിക ഗോപി നേടിയിരിക്കുന്നു. എന്തായാലും ഗോപികയാണ് നമ്മളോടൊപ്പം ചേർന്ന് സ്കാൻ. എന്തായാലും സലിം മാലിക് ഉണ്ട്, അതുപോലെ തന്നെ ജിഷ്ണയുണ്ട്. 24 വിപുലമായ വാർത്താ സജ്ജീകരണങ്ങളോട് കൂടിയാണ് ഈ കായിക മേള കവർ ചെയ്യാൻ വേണ്ടി എത്തിയിരിക്കുന്നത്. സലിം, എങ്ങനെയാണ് ഇനി അടുത്ത ഇവന്റുകൾ ഏതാണ്? സുരജ്, നമുക്ക് പിന്നെ ഇനി ഇന്നത്തെ തന്നെ ഗ്ലാമർ ഇനങ്ങൾ, ഷോട്ട്പുട്ട് ഉൾപ്പെടെയുള്ള ഗ്ലാമർ ഇനങ്ങൾ, മറ്റ് ഒട്ട ഇനങ്ങളൊക്കെ ഇന്നുണ്ട്. ഇപ്പോൾ ഇതിപ്പോൾ ആദ്യ സ്വർണം കണ്ണൂർ നേടുന്നതിൽ തന്നെ ഒരു പ്രത്യേകതയുണ്ട്. കാരണം ഏറെ വർഷങ്ങൾക്ക് ശേഷമാണ് കണ്ണൂർ ആദ്യ സ്വർണം നേടുന്നത്. ഒരു കാലത്ത് വിറ്റീഷ ഉൾപ്പെടെയുള്ള വലിയ കായിക താരങ്ങളെ വാർത്തെടുത്ത ഒരു ജില്ല, അവിടെ നിന്ന് സ്ഥിരം നിരന്തരമായി ആദ്യ സമ്മാനങ്ങൾ ഉയർന്നിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അതിനുശേഷം പിന്നീട് ഇപ്പോൾ ഏറെ നാളുകൾക്ക് ശേഷം കണ്ണൂരിലേക്ക് ആദ്യ സ്വർണം എത്തുന്നു എന്ന് പറയുന്നത് തന്നെ കഴിഞ്ഞ തവണത്തേതിൻ്റെ ഒരു ട്രെൻഡ്, ഒരു പക്ഷേ കാര്യങ്ങളൊന്നും എളുപ്പമാവില്ല, ഈ പാലക്കാടിന് എളുപ്പത്തിൽ അങ്ങനെ കടന്നുകൂടാൻ കഴിയില്ല എന്നുള്ളൊരു സൂചനയുണ്ട്. കാരണം കഴിഞ്ഞതിന് മുൻപിലത്തെ തവണ എറണാകുളം 1-ാം സ്ഥാനത്ത് എത്തിയിരുന്നാൽ കഴിഞ്ഞ തവണ 84 പോയിന്റിലേക്ക് ചുരുങ്ങിയിരുന്നു. ഇത്തവണ 3-ാം സ്ഥാനം, ആദ്യ ഇനത്തിൽ തന്നെ 3-ാം സ്ഥാനമായി മെഡൽ വേട്ട എറണാകുളവും തുടങ്ങിക്കഴിഞ്ഞു. ആ നിലയിലൊരു വലിയ മത്സരം, എന്തായാലും എല്ലാ ജില്ലകളുടെയും ഒരു വലിയ പ്രാതിനിധ്യം, വലിയ മത്സരം, ഒരു ഗംഭീരമായ മത്സരം ഇത്തവണ എന്തായാലും നമുക്ക് കാണാൻ കഴിയുമെന്നുള്ളതാണ് ഇത്തവണ നമുക്ക് ഒരു ട്രെൻഡ് എന്ന നിലയിൽ സൂചിപ്പിക്കുന്നത്. ജൂനിയർ പെൺകുട്ടികളുടെ മത്സരം, അത് 2-ാം സ്ഥാനം നേടിയവരെ വിജയം കൂടി ഒന്ന് പ്രഖ്യാപിക്കുന്നു. എന്തായാലും ഇപ്പോൾ ഈ ഒരു ജൂനിയർ പെൺകുട്ടികളുടെ 3000 മീറ്റർ ഇതിലാണ് നമുക്കിപ്പോൾ പെൺകുട്ടികളുടെ 3000 മീറ്ററിലാണ് ഇപ്പോൾ പെൺകുട്ടികളുടെ 1-ാം സ്ഥാനം കണ്ണൂരിനെ സ്വന്തമാക്കിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മികച്ച ഒരു പ്രകടനം ഈ ഒരു ഇതിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ ഉഷ സ്കൂൾ ഓഫ് അത്ലറ്റിക്സ് കോഴിക്കോടിലെ അശ്വിനി ആർ നായർക്കാണ് വെള്ളി നേടാൻ വേണ്ടി സാധിച്ചത്. എന്തായാലും മികച്ചൊരു പ്രകടനം ഇന്നത്തെ ആദ്യ മത്സരത്തിൽ തന്നെ കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു 24 വാർത്ത ടീം. അവർ വളരെ വിശദമായ ഈ കായിക മാമാങ്കത്തിന്റെ റിപ്പോർട്ടുകൾ നമ്മുടെ പ്രേക്ഷകരിലെത്തിക്കും.